സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പൗലോസ് ലീഹ പിസീദ്യൻ അന്ത്യോക്കിയയിലെ സിനഗോഗയിൽ തന്റെ പ്രഭാഷണം തുടരുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 13:26-33 വരെ. 1 കൊരിന്ത്യർ 15:3-5 ഭാഗത്ത് സഭയുടെ ക്രിസ്തുവാനുഭവത്തെ വിവരിക്കുമ്പോൾ ശ്ലീഹ നമ്മുടെ 4 വിശ്വാസരഹസ്യങ്ങളെ എടുത്തു പറയുന്നുണ്ട്. നാഥന്റെ മരണം, കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നത്, ഉയർപ്പ്, ഉയർപ്പിന് ശേഷം ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരമായ ഈ അനുഭവങ്ങൾ വെറും പൊള്ളയല്ല എന്ന് പഠിപ്പിക്കുന്ന ഇടമാണത്. ഇന്ന് ഈ സിനഗോഗിൽ പ്രസംഗിക്കുമ്പോഴും ശ്ലീഹ ഈ 4 കാര്യങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ക്രിസ്തു ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടണമെന്നത് യാദൃശ്ചികതയും ഒളിയാക്രമണവുമല്ല, അത് ദൈവത്തിന്റെ അലംഘനീയമായ പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. പ്രവാചകന്മാർ വഴി അരുൾ ചെയ്ത ഈ കാര്യങ്ങളെല്ലാം എല്ലാ ആഴ്ചയിലും ശാബദത്തിൽ വായിച്ച് ധ്യാനിച്ചിട്ടും ഈ ജനം അത് മനസ്സിലാക്കാതെ പോകുന്നു. അതിനാൽ തന്നെ ക്രിസ്തുവിൽ കുറ്റമൊന്നും കാണാതിരുന്നിട്ടും അവർ അവനെ പീലാത്തോസിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി വധശിക്ഷ നേടിയെടുക്കുന്നു. എന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർത്തി. പ്രവാചകരോടും പൂർവ്വപിതാക്കളോടും പറഞ്ഞതുപോലെ അവരുടെ കുഞ്ഞുങ്ങളായ നമുക്ക് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ഉയർത്തി, കുഞ്ഞുങ്ങളായ നമ്മളെയെല്ലാം തൻ്റെ മക്കളാക്കാൻ, തൻ്റെ പുത്രനെ പോലെയാക്കാൻ. തുടർന്ന് സങ്കീർത്തനം 2:7-7:6 ഭാഗങ്ങളും ശ്ലീഹ ചേർത്ത് വായിക്കുകയാണ്. ദാവീദിനോട് ചെയ്യപ്പെട്ട ഉടമ്പടി പോലെ അവൻ്റെ സന്തതി അത് ദൈവപുത്രനായ ക്രിസ്തു തന്നെയാണെന്ന് പഠിപ്പിക്കാൻ. ഇന്ന് സങ്കീർത്തനം 2:7 പറയുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനായ ക്രിസ്തു, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, യഹൂദ തഴക്കങ്ങളുടെ മൂർത്തിരൂപമായ ഒരു സിനഗോഗിൽ വെച്ച് ക്രിസ്തുവെന്ന ഈ നവീനതയെ പ്രഘോഷിക്കുമ്പോൾ ശ്ലീഹായ്ക്ക് ഈ ഒരു ശൈലി ആവശ്യമായി വരികയാണ്. ക്രിസ്തു പുതിയതാണോ എന്ന് ചോദിച്ചാൽ പുതിയതല്ല. അവനെക്കുറിച്ച് പഴയ നിയമം ആഗമാനം മുന്നറിയിച്ചിട്ടുണ്ട്. എന്നാൽ കണ്ണു തുറന്ന് നോക്കുന്നവൻ മാത്രമേ അവനെ കാണുന്നുള്ളൂ. പഴയ നിയമം ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുകയാണ് സുനിശ്ചിതമായിട്ട്. ഇനി അത് നവമായ യാത്ര തുടരും. ഇന്ന് ക്രിസ്തുനാഥൻ പറയുന്നത് പോലെ, ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന്, യോഹന്നാൻ 14:1-6. ആ വഴിയെ നമ്മുടെ വിശ്വാസം പുതുനടത്തം ആരംഭിക്കുകയാണ്. ശ്ലീഹ തൻ്റെ ഈ പ്രഘോഷണത്തിൽ കുഞ്ഞുങ്ങൾ, പുത്രൻ എന്നൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കുഞ്ഞുങ്ങളായ നമ്മൾ എങ്ങനെ ദൈവപുത്രരാകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ്. അങ്ങനെ നാം ദൈവപുത്രനായ ക്രിസ്തുവിന് അനുരൂപനായി മാറുന്നു. ദൈവത്തിന് തന്നെയും അനുരൂപരായി നാം മാറുന്നു. ഈ ജീവവഴിയെയാണ് ശ്ലീഹ വരച്ചിടുന്നത്. അത് മനുഷ്യരെ സംബന്ധിക്കുന്ന സമുന്നതമായ സത്യമാണ്. മനുഷ്യൻ ദൈവഛായയും സാദൃശ്യവുമാണ് എന്നത് ക്രിസ്തുവിൻ്റെ പ്രതിരൂപം. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു. യോഹന്നാൻ 13:33 നാഥൻ വിടവാങ്ങൽ സംഭാഷണത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ശിഷ്യരെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്കാകില്ല എന്ന്. താൻ നേരത്തെ യഹൂദരോട് പറഞ്ഞ കാര്യം തന്നെയാണിതെന്ന് നാഥൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചിരുന്നു യോഹന്നാൻ 7 നാഥൻ ഇക്കാര്യം യഹൂദരോട് പറയുന്നത്. ആ സമയത്ത് ജനം പലതരത്തിൽ ഇടറുന്നു, ചിതറുന്നു, അവൻ്റെ നേരെ എതിർപ്പോടെ പാഞ്ഞു വരികയും ചെയ്യുന്നു. തുടർന്ന് നാഥൻ ഉടനടി പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു കൽപ്പന നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനെന്ന്. സ്നേഹത്തിൻ്റെ കൽപ്പന പുതിയ കൽപ്പനയൊന്നുമല്ല, ലേവ്യർ 19:18. എന്നാൽ ക്രിസ്തു പറയുമ്പോൾ അതിനൊരു പുതുമയുണ്ട്. കാരണം അത് നാം പരസ്പരം സ്നേഹിക്കാനുള്ള കൽപ്പനയാണ്. ആ സ്നേഹമാകട്ടെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചതിൻ്റെ പാഠവും താളവും ആവാഹിച്ചുകൊണ്ട് തന്നെയാണ്. പത്രോസ് പറയുകയാണ് തുടർന്ന്, നാഥ അങ്ങ് എവിടേക്കാണ് പോകുന്നതെങ്കിലും ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ തയ്യാറാണ് എന്ന്. യോഹന്നാൻ 10 നല്ലിടയൻ്റെ ഭാവമാണ് സ്വജീവൻ അർപ്പിക്കുക എന്നത്. എന്നാൽ പത്രോസിനെ നാഥൻ അപ്പോൾ തന്നെ തിരുത്തുകയാണ്. പത്രോസിൻ്റെ ആസന്നമായ തിരസ്കാരത്തെ പ്രവചിച്ചുകൊണ്ട് സ്തംഭിച്ചു പോകുന്നുണ്ട് പത്രോസും ശിഷ്യരും. അപ്പോൾ അങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്ന ശിഷ്യരോടാണ് നാഥൻ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിനെന്ന്. ദൈവത്തിൽ വിശ്വസിക്കുന്നതും തന്നിൽ വിശ്വസിക്കുന്നതും രണ്ട് കാര്യങ്ങളായതുകൊണ്ടല്ല നാഥൻ ഇത് രണ്ടായി പറയുന്നത്. പഴയ നിയമത്തിൽ പഠിച്ചു വന്ന ദൈവത്തിൻ്റെ ആവിഷ്കാരങ്ങൾ യഹൂദരായ ശിഷ്യർക്ക് പരിചയമുണ്ടായിരുന്നിരിക്കണം. ആ ദൈവത്തിൽ അവർക്ക് ആഴമുള്ള വിശ്വാസവുമുണ്ട്. എന്നാൽ ഇന്നിതാ നാളിതുവരെയുള്ള എല്ലാ ദൈവാവിഷ്കാരങ്ങളുടെയും പരിപൂർണതയായ ക്രിസ്തുവിനെ അവർ മുഖാമുഖം കാണുകയാണ്. അതാകട്ടെ വിശ്വാസത്തിൻ്റെ ഉന്നതമായ ഒരു തലത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുകയാണ്. ഏറെ പ്രത്യേകിച്ച്
സഹനമരണങ്ങൾ ഏറ്റുവാങ്ങാൻ കാത്തു നിൽക്കുന്ന ഒരു ക്രിസ്തു, അവനിൽ വിശ്വസിക്കാൻ അവർ തയ്യാറാകുമോ? പഴയ നിയമഗ്രന്ഥങ്ങൾ പ്രവചിച്ച യഥാർത്ഥ ക്രിസ്തു ഇതുതന്നെയാണെന്ന് അവർ തിരിച്ചറിയുമോ? അവർക്ക് ഉൾക്കൊള്ളാനാകുമോ? അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അക്കാലത്തെ യഹൂദർ ക്രിസ്തുവിനെതിരെ ഒരു തെളിവും കണ്ടെത്താത്തത് കൊണ്ട് തന്നെയാണ് അവനെ ക്രൂശിക്കണമെന്ന് പറഞ്ഞ് വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് ഇന്ന് പൗലോസ് ശ്ലീഹ വിവക്ഷിക്കുന്നുണ്ട്. സത്യത്തെ അവർ അത്ര ക്രിയാത്മകമായി എതിർക്കുകയാണ്. അത്രമേൽ ഉറച്ചുപോയിരിക്കുന്നു അവരുടെ സ്വാർത്ഥ ഭാഷ്യങ്ങൾ. ഇന്ന് സങ്കീർത്തനം 2. സങ്കീർത്തനം 1 ലോകത്തിന്റെ നിയമത്തോട് അണിചേരാത്ത നീതിമാനെ നാം കണ്ടിരുന്നു. ഭാഗ്യപ്പെട്ടവൻ, അത് ക്രിസ്തുവിന്റെ അടയാളം തന്നെയാണ്. ദുഷ്ടർ അവനെതിരെ ദുരാലോചനകൾ നടത്തി. തുടർന്ന് ഇന്ന് സങ്കീർത്തനം 2 ഈ ഒരു ഭാവത്തെ ചരിത്രവീഥികളിലേക്ക് പകർന്നു വായിക്കുകയാണ്. ദൈവത്തിന്റെ നിയമത്തോട് സദാ മറുതലിക്കുന്ന ലോകഗതിയെക്കുറിച്ച് ചരിത്രത്തിന്റെ ഒരു ക്രിസ്തീയ വീക്ഷണമാണ് സങ്കീർത്തനം 2, എ ക്രിസ്റ്റോളജിക്കൽ റീഡിംഗ് ഓഫ് ഹിസ്റ്ററി. ഭൂമിയിലെ രാജാക്കന്മാരെല്ലാം ദൈവത്തിന്റെ ക്രിസ്തുവിനെതിരെ അണിനിരക്കുന്നു. പക്ഷെ ദൈവം ഈ മനുഷ്യരുടെ മൗഢ്യമോർത്ത് ആർത്താർത്തിച്ചിരിക്കുകയാണ്. പിൽക്കാലത്ത് ഈ സങ്കീർത്തനം ആധാരമാക്കി പൗലോസ് ശ്ലീഹ പ്രഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവം തന്റെ കുഞ്ഞിനെ, തന്റെ ദാസിനെ അഭിഷേകം ചെയ്തുവെന്ന് പീലാത്തോസിന്റെയും ഹെറോദേസിന്റെയും മുൻപിൽ വെച്ച്, അപ്പോസ്തല പ്രവർത്തനം 4:24 മുതൽ. അവനെ നശിപ്പിക്കാൻ വട്ടമിട്ട രാജാക്കന്മാരുടെ മുൻപിൽ തന്നെ ദൈവം തന്റെ പുത്രനെ അഭിഷേകം ചെയ്യുന്നു. നീ എന്റെ പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പുത്രന്റെ ഭാവവും വിളിയും നമ്മുടേത് കൂടിയാണ്, കുഞ്ഞുങ്ങളായ നമ്മുടേത്. ഈ ക്രിസ്തു എല്ലായ്പ്പോഴും നിലനിൽക്കുന്നു. ലോകത്തിന്റെ നീക്കങ്ങൾ അവനെതിരെ പ്രബലപ്പെടുകയില്ല. ഹെബ്രായർ 13:8. ക്രിസ്തു എന്ന ഈ ദൈവപുത്രൻ തന്റെ പിതാവിനെ നമുക്ക് കാണിച്ചു തരുന്നു. മത്തായി 11:27. ഇന്ന് നാഥൻ അതുകൊണ്ട് തന്നെയാണ് ശിഷ്യരോട് പറയുന്നത്, തന്നെ കാണുന്നവർ പിതാവിനെ കണ്ടുകഴിഞ്ഞുവെന്ന്. യോഹന്നാൻ 14:7 മുതൽ. യോഹന്നാൻ 13:3 നാഥൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിയാണ്, നാം ക്രിസ്തുവിനെ കണ്ടെന്ന് വരില്ല. പക്ഷേ നാം അവനെ കാണുകയും ചെയ്യുന്നുണ്ട്. കാരണം സ്നേഹിക്കുന്നവൻ ദൈവത്തെ അറിയുന്നു, ദൈവത്തെ കാണുന്നു. 1 യോഹന്നാൻ 4:12. സ്നേഹിക്കുന്നവൻ ക്രിസ്തുവിനെ അവൻ നടന്ന അതേ വഴിയിൽ പിൻചെല്ലുകയും ചെയ്യുന്നു. ക്രിസ്തുവിനെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു. ക്രിസ്തു വഴി നടക്കുന്നവൻ ദൈവത്തിലെത്തുകയും ചെയ്യുന്നു. അതാണ് ആ പ്രാചീന സ്നേഹ സൗന്ദര്യത്തിൻ്റെ പുതുമയും പുതുനിയമവും.